ഇതാണ് വാഴ കേട്ടോ, ഇവിടെ 2000 വാഴ വെച്ചല്ലേ. ഇതല്ലേ, ഞാൻ ഒരു കൊച്ചുള്ളതുകൊണ്ടാണ് ഞാനിപ്പം നിക്കുന്നത്. അത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസരം നിക്കുന്ന ഞങ്ങൾക്ക് ഞാൻ ചിരിക്കാൻ പറ്റുന്നില്ല. ചിരിക്കാമോ? നിങ്ങൾ ഉള്ളി കരയുവാണല്ലോ. ഒരു മാസം കൊണ്ട് കൊത്താവുന്ന കൊലയായിരുന്നു അല്ലേ. ഈ കോറയുടെ ഒരൊറ്റ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇതെല്ലാം ലോണിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. അത് കൃത്യമായിട്ടും കാർഷിക ലോൺ ആയതുകൊണ്ട് വരുന്ന വർഷം ഈ ആദായം കുത്തി നമ്മൾ ഇത് തിരിച്ചടയ്ക്കണം, ഇല്ലെങ്കിൽ ജപ്തി നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ ഈ നിങ്ങളിപ്പോ ഇവിടെ വെച്ചിരിക്കുന്ന 2000 വാഴയാന്ന് പറഞ്ഞു, അതിന് എത്ര എത്രയാണ് നിങ്ങൾക്ക് മുടക്ക് വന്നിട്ടുള്ളത്? ഇതിന് ഒരു 2.5 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് മുടക്കുന്നുണ്ട്. എന്റെ അമ്മേ, ഇതേണ്ട വാഴ വെച്ചത് ഇപ്പം പുഴയായി. എന്റെ ദൈവമേ, കണ്ടോ, തെങ്ങ് കവുങ്ങ് അല്ലേ എല്ലാം ഓണത്തിന് വിൽക്കാൻ വേണ്ടി വെച്ച സാധനമാണ് കണ്ടോ. ഓ, എത്ര ലക്ഷങ്ങളാണെന്നറിയോ ഇവർക്ക് നഷ്ടം വരുന്നേ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മള് ഇപ്പോ ഉള്ളത് നമ്മുടെ ബാക്കി കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറേ വാഴയാണ്, അതുപോലെ തെങ്ങ്, കവുങ്ങ്, റബ്ബറുകൾ അങ്ങനെയുള്ള കർഷകർക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഏക്കർ കണക്കിന് കൃഷിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിലടക്കം എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ കേരളത്തിലുള്ള എല്ലാ കൃഷിക്കാരുടെയും ഒരു അവസ്ഥ ഇത് തന്നെയാണ്. കാരണം വെച്ചാൽ അവരൊരു മഴക്കാലത്തേക്ക് ജീവിക്കാനുള്ളൊരു മാർഗം വെച്ചിട്ടാണ് നമ്മൾ ഈ വാഴക്കൃഷിയൊക്കെ ചെയ്യുന്നത്. വേനൽക്കാലത്ത് നമ്മൾ പിന്നെ മറ്റ് മേഖലയിൽ പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം, വീട്ടു ചെലവും മക്കളുടെ പഠിപ്പും എല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് രാപ്പകൽ അധ്വാനിച്ച് നമ്മൾ ഇവിടെ പിന്നെ മണ്ണി കൊണ്ടുവന്ന് ഇതെല്ലാം പാട്ടത്തിനെടുത്ത്. ഞാൻ മാത്രമല്ല, ഈ കേരളത്തിൽ ഒട്ടുമുക്ക ആളുകളും ഈ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആളുകളില്ല, എല്ലാവരും പാട്ടഭൂമിക്കകത്ത് കൃഷി ചെയ്യുന്ന. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു മഴക്കാലത്തേക്ക് ഒരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഈ വാഴക്കൃഷി. അപ്പം ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ലാതെ നമ്മുടെ ഈ മേഖലയൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, കൊറോണ കാരണം നേന്ത്ര വാഴയ്ക്ക് ഒരു വിലയില്ലാതെ പോയതുകൊണ്ട് കഴിഞ്ഞ ഓണത്തിന് 28 രൂപയ്ക്കാണ് ഞങ്ങൾ വാഴക്കുല കുത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ ലക്ഷങ്ങൾ നഷ്ടം വന്നതാണ്. ഈ കൊല്ലം കുറച്ച് പിന്നെ വിലയൊക്കെ നന്നായി വന്നപ്പോഴത്തേക്കും പ്രകൃതിക്ഷോഭത്തിലൂടെ ഇത് ഇപ്പം എൻ്റെ ഒരു ഏരിയയിലുള്ള ഈ വാഴകൾ ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഒട്ടനവധി കേരളത്തിലെ ഒട്ടനവധി ആളുകളെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും റബ്ബറും കവുങ്ങും, അത് മാത്രമല്ല റബ്ബറോ ഈ പിന്നെ ഇപ്പൊ ഈ ഉരുള് പൊട്ടിയെടുത്തതിന്റെ അടിഭാഗത്തേക്ക് എന്നൊക്കെ പറഞ്ഞാൽ സാധ്യമായിട്ട് റബ്ബറും കശുമാവും തെങ്ങും കവുങ്ങും ജാതിയും എല്ലാ സാധനവും അതിന്റെ താഴോട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും സർവ്വതും നശിച്ചുപോയി. പക്ഷെ സ്വാഭാവികമായിട്ടും കണക്കെടുപ്പ് വരുമ്പോൾ ഇതൊന്നും വരികയില്ല, ഇതൊന്നും വരുന്നില്ല. അപ്പൊ ഈ ഇവിടുത്തെ ഒരു കൃഷിയുടെ അപ്പം ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം ഒരു സ്വാഭാവികമായിട്ടും നമ്മൾ ഫസ്റ്റിലെ ഇത് കൊടുക്കുന്നത് മരിച്ച ആളുടെ വീട്ടിലും മരിച്ച അല്ലെങ്കിൽ അപകടത്തിൽ കിടക്കുന്ന ആൾക്കാരെ രക്ഷിക്കാന്നുള്ള അത് ഒരു ന്യൂസ് വന്ന് അവരെ രക്ഷപ്പെടുത്തി അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിടിച്ചില് വീട് തകർന്നല്ല നോക്കും. മൂന്നാമത്തെ സ്റ്റാൻസ് ഈ കൃഷിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു മാധ്യമത്തിൽ പോലും ഇവരെ ഇന്ന പോയി എന്നുള്ളത് വരുന്നില്ല. പിന്നെ ടോട്ടൽ ഒരു കണക്കെടുക്കും, ആ ഒരു കണക്കിൽ അങ്ങ് പോവുക സാധാരണ ചെയ്യാറ്. ഇനി ഇതിന് എന്തായാലും ഈ പ്രാവശ്യം എന്തായാലും ഈ നമ്മുടെ കോളയാടത്തിയാണെങ്കിലും കൊളക്കാടത്തിയാണെങ്കിലും കൃഷിമന്ത്രി അവർ മുൻകൈ എടുത്ത് വന്ന് ഇതെല്ലാം സന്ദർശിച്ച് വേണ്ട സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൃഷിഭവനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇതേപോലെ തന്നെ എല്ലായിടത്തും അവർ സന്ദർശിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ ഇത് നെടുമ്പ്രജാലിൽ തന്നെ ഒരു 10,000 വാഴയോളം മൊത്തത്തിൽ വാഴ കൃഷിക്കാരുടെ മാത്രം പോയിട്ടുണ്ട്. അതുകൂടാതെ ഈ പടുവാഴ മറ്റു സാധനങ്ങളെല്ലാം കണക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 തെങ്ങെങ്കിലും പോയിട്ടുണ്ട്. ഈ വന്ന വഴി അടിച്ചടിച്ചടിച്ച് പോവുക. ഈ ഇതെല്ലാം പറമ്പുകളിൽ കൂടിയാണല്ലോ ഇത് വരുന്നത്, ഇത് ജനവാസ കേന്ദ്രത്തിൽ നിന്നാണല്ലോ വരുന്നത്. അതുപോലെ തന്നെ കവുങ്ങ് കൊടിയുടെ ഒന്നും എണ്ണം നമുക്ക് എടുക്കാനാകുകയല്ല, അതേപോലെ പോയിട്ടുണ്ട്. കൊടിയെന്ന് വെച്ചാൽ എല്ലാ മരങ്ങളിലും ഉള്ളൊരു സംഭവം. ഇവിടെ എന്ന് വെച്ചാൽ ശരിക്കും ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ പറയുന്നു. ഈ പ്രാവശ്യത്തെ ഉരുള് പൊട്ടെന്ന് പറയുമ്പോൾ ഒരു ഒട്ടനവധി ഉരുള് ഒന്നിച്ച് വന്നിട്ട് 2 മണിക്കൂർ കൊണ്ട് നശിപ്പിച്ചു. നമ്മുടെ ഈ നാട്ടിലുള്ള കൃഷിക്കാരെ ഇപ്പം ഞങ്ങൾക്കിവിടെ BAPCK ഒക്കെ ഉണ്ട്. അല്ലാതെ ഞങ്ങളൊരു 20 സബ്സെന്ററും ഇപ്പം കോളയാടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 100 മെമ്പേഴ്സും ഉണ്ട്. ഈ 300-ൽ 290 പേരും ഈ കൃഷിക്ക് വേണ്ടിയിട്ട് പിന്നെ ഗ്രാമീൺ ബാങ്കും മറ്റ് ബാങ്കുകളിൽ നിന്നെല്ലാം ലോണ് ഇതെല്ലാം ലോണിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. അത് കൃത്യമായിട്ടും കാർഷിക ലോൺ ആയതുകൊണ്ട് വരുന്ന വർഷം ഈ ആദായം കുത്തി നമ്മൾ ഇത് തിരിച്ചടയ്ക്കണം, ഇല്ലെങ്കിൽ ജപ്തി നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ ഈ നിങ്ങളിപ്പോ ഇവിടെ വെച്ചിരിക്കുന്ന 2000 വാഴയാന്ന് പറഞ്ഞു, അതിന് എത്രയാണ് നിങ്ങൾക്ക് മുടക്ക് വന്നിട്ടുള്ളത്? ഇതിന് ഒരു 2.5 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് മുടക്കുന്നുണ്ട്. എന്റെ അമ്മേ,
രണ്ടര ലക്ഷം എന്ന് പറഞ്ഞാൽ ഇത് ഈ വാഴ ഇപ്പം ഞങ്ങൾ നട്ടു, നട്ടതിന് ശേഷം മൊത്തം ഈ ആണികളെല്ലാം കീറി മൊത്തം കിളച്ച് പിന്നെ ഒരു വളവിട്ട് കേടെല്ലാം മാറ്റി ഇനി ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു 4-5 വളവും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ആദായം എടുക്കേണ്ടതാ. ആദ്യത്തെ ചള്ളി വിള കേടെല്ലാം മാറി അവിടെ, അതിന് ശേഷമാണ് ഇത് മൊത്തം തകർന്നത്. ഇത് ഞങ്ങളുടെ ജീവിതം തകർന്ന പോലെ, ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കാൻ വെച്ചതും പിന്നെ വീട്ടിലെ എല്ലാവരും നല്ല രീതിയിലൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ അതിൽ നിന്നൊക്കെ മിച്ചം പിടിച്ചത് കൊണ്ട് തന്നെ പുറകെ കളഞ്ഞാ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാവരും കൃഷി ചെയ്യുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതാ. നമ്മളെ ഗവൺമെന്റ് ഒരിക്കലും കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. കൃഷി പാക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കർഷകരുടെ കയ്യിലേക്ക് അത്രത്തോളം പിന്നെ എത്തുന്നില്ല. നമ്മുടെ ഇവിടെ ഈ കൃഷിഭവനൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ കുറെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. പല കൃഷിഭവനും അതേപോലെ ചെയ്യണമെന്നില്ല. ഇതിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലുള്ള ഇപ്പൊ ഈ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ശരിക്കും എല്ലാവരും ഒരു ആത്മഹത്യയുടെ വക്കിലല്ലേ? സത്യം. ഇപ്പൊ ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ? എന്റെ ഇതല്ല ഇപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ട് പറയുന്നതെന്ന് വിചാരിക്കണ്ട. ഇത് മാത്രമല്ല, എന്റെ വാഴ കൊല കൊത്തിക്കൊണ്ടിരുന്ന 1000 വാഴയിൽ ഞാൻ വാഴപ്പടി 200 കൊത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാം പോയി, എല്ലാം പോയി, എല്ലാം പോയി. അത് പിന്നെ നമ്മളിപ്പം പോകുന്ന വഴി കാണാം, കാരണം അടിഞ്ഞു ഒടിഞ്ഞു. അത് മാത്രമല്ല, ഇത്രയും വാഴയുള്ള ഞാൻ ഒരു കറി വെക്കാൻ അതിൽ നിന്ന് ഒരു കായെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതേപോലെ അടിഞ്ഞു നച്ചു ആ പറമ്പും പോയി, പറമ്പ് പോയില്ലേ, അത്രത്തോളം ഞങ്ങൾ ശരിക്കും എല്ലാവരും ഒരു ആത്മഹത്യ ചെയ്യാ. നിവൃത്തി ഉണ്ടെങ്കിൽ, നിവൃത്തി അല്ല, നിവൃത്തി ഉണ്ടെങ്കിൽ ഇവരെ സഹായിക്കണം. കാരണം അല്ല, ഇതിന്റെ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ആളുകൾ പറയുന്നുണ്ട് നിങ്ങളുടെ കൃഷിയല്ലേ പോയുള്ളൂ, നിങ്ങൾ ബാക്കിയുണ്ടോ? ഇതിനെ കാട്ടിയും ഞങ്ങൾ വലിയ കടക്കണിയിലാണ് ഞങ്ങൾ ജീവനോട് ഉണ്ടായിട്ട് നാട്ടുകാരുടെ പിന്നെ പ്രയാസം കേൾക്കുന്ന കാട്ടി നമ്മൾ അങ്ങ് പോകുന്നല്ലേ. ഞാൻ പറയുന്നത് വീട് പോകുന്നതും അതുപോലെ തന്നെ പിന്നെ പശുകൾ മറ്റേ മൃഗങ്ങൾ പോകുന്നതും അതുപോലെ തന്നെ കൃഷി പോകുന്നതല്ലേ ഏതാണ്ട് ഒരേ സെയിം അവസ്ഥ തന്നെയാണ്. അതെ, നമ്മൾ സ്വരുക്കൂട്ടി വെച്ചതാണ് പോകുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്താണ് വീട് പണിയുന്ന ആൾക്കും കടവാണ്, കൃഷി ചെയ്യുന്നതിനും കടവാണ്. ഇപ്പം നിലവിൽ വന്നേക്കുന്ന എന്താ, ഞങ്ങളും അവരെല്ലാം സെയിം തുല്യ ദുഃഖിതരാ. പിന്നെ നമ്മളെന്നെ ഇപ്പം ഇതിൻ്റെ അകത്ത് പല സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെ നശിച്ച അവിടെ പോയിട്ടുള്ള അല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചത്. പക്ഷെ അതിന്റെ ആ പിന്നെ വില ആ പണത്തിന്റെ വാല്യൂ മനസ്സിലാകുന്നില്ല. അല്ല, ഞാൻ ഇതിനകത്ത് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കൃഷിക്കാരന്റെ മകനാണ്, അതുകൊണ്ട് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇത് ഞങ്ങൾ സംരക്ഷിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം ഈ മഴ മാറുമ്പോഴത്തേക്കും പന്നി ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് അതിന് മുമ്പേ കുറച്ച് ഇത് വളർത്തി പൊക്കിയെടുത്താല് ഇതിന്റെ ആക്രമണം ഞങ്ങൾ കുറച്ച് ചെറുത്ത് നിൽക്കാതെ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ ഈ കൃഷി ഇറങ്ങിയത്. ഞങ്ങൾ കഴിഞ്ഞ വേനൽക്കാലത്തെല്ലാം ഈ പൊരിവേലിൽ കിടന്നിട്ട് കഷ്ടപ്പെടുവായിരുന്നു. പിന്നെ എൻ്റെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം, വെളുപ്പം 1:30 റബ്ബർ കൊട്ടാൻ പോകുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന കാശ് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് മുടക്കിയത്. ഇവിടെ മുടക്കിയത്. പക്ഷെ അത് ഒറ്റ ദിവസം കൊണ്ട് 1-2 മണിക്കൂർ കൊണ്ട് അങ്ങ് പോയി. എന്നിട്ട് ഞങ്ങൾക്ക് ഞാൻ ചിരിക്കാൻ പറ്റുന്നില്ല. എന്ന് ചിരിക്കാൻ നിങ്ങൾ ഉള്ളിൽ കരയുവാണല്ലോ. ഞങ്ങളിങ്ങനെ ജീവനോടെ ഇങ്ങനെ ഉണ്ടെന്നാണ്. നമ്മുടെ നാട്ടുകാരനായ സുഹൃത്താണ്, ഈവൻ പൈനാപ്പിൾ കൃഷി ഏക്കറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 5-8 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാ പറയാനുള്ളത്? ഇപ്പം അതാ, ഇന്നലെ നമ്മൾ ആദ്യമേ കൃഷി കുളകിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് ഈ കൊറോണ വന്ന സമയത്ത് 30 ലക്ഷം രൂപ എടുത്ത് ബാധ്യതയായിട്ട് ഇപ്പൊ വന്നതാണ്. ഇപ്പൊ ഇവിടെ എന്റെ സ്കൂളിന്റെ അടുത്ത് സ്ഥലം വെച്ചിട്ടാണ് ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് പേരാവൂർ അല്ല കേരളത്തിൽ നിന്നാണ് ലോൺ എടുത്തേക്കുന്നത് 10 ലക്ഷം രൂപ. അതുവരെ അടയ്ക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് കൊറോണ മേടിച്ചിട്ട് അത് മൊത്തം കൃഷി പോയി. ഈ വർഷം ഞാൻ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇത്, ഇവിടുത്തെ കൃഷി. ഇതിപ്പം മേളിൽ നിന്നും ഉരുൾ പൊട്ടി വന്നിട്ട് അത് മൊത്തം നശിച്ചുപോയി. മൊത്തം ഒരു ഇതുപോലില്ല. അതും ലോൺ എടുത്ത് ചെയ്തതാണ്. ഇപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിരിച്ചോണ്ടിരിക്കുന്നുള്ളൂ, ആത്മഹത്യയുടെ വക്കീലാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ കണ്ടില്ലാന്ന് പറഞ്ഞിട്ട് നടിക്കാതെ പോകരുത്. വെറുതെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോകുക എന്നല്ലാതെ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനായിട്ടുള്ള തീരുമാനങ്ങൾ, വീഡിയോസും അല്ലെങ്കിൽ ഇവിടുത്തെ കണക്കുകൾ മാത്രം എടുത്തിട്ട് പോകാതെ ഉദ്യോഗസ്ഥർ ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഒരു കിടപ്പാടം പോലുമില്ല. കിടപ്പാടം മൊത്തം പോയിട്ട് ഇപ്പോൾ വാടകയ്ക്കാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്, വീട്ടിൽ എന്റെ ഇതെല്ലാം പോയി. ഇനിയിപ്പോ എന്നാന്ന്, ഞാൻ ഒരു കൊച്ചുള്ളതുകൊണ്ടാണ് ഞാനിപ്പം നിൽക്കുന്നത്. അത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസരം നിൽക്കുന്നത്. ഞാൻ ബാങ്കിൽ 1.5 ലക്ഷം രൂപ വെച്ചാണ് പലിശ കെട്ടിക്കൊണ്ടിരിക്കുന്നത് വർഷം വർഷം. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് വർഷം വർഷം 1.5 ലക്ഷം രൂപയാണ് ലോൺ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയ കഷ്ടമാണ്. ഇതാണ് ഇവിടെ ജീവിക്കാൻ വേണ്ടി ഇന്ന് പുതിയതായിട്ട് തുടങ്ങിയതാ. പിന്നെ അതും പോയി മൊത്തം. ഇനിയിപ്പോ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിയാലും നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് അതേപോലത്തെ അവസരം നിൽക്കുക. 1 സെന്റ് സ്ഥലം പോലും നമുക്കിപ്പോ നിലവിലില്ല. മേലെ നിന്ന് കൊത്തുന്ന കൊല ഇപ്പൊ നമ്മൾ മണ്ണ് മാറ്റിയതിന് ശേഷം പെട്ടന്റെ അവസ്ഥയാ. അവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത്. കണ്ട ഇതെല്ലാം ഒടിഞ്ഞു കിടക്കണത്. ഇതുപോലെ ഒരുപാട് ഇവിടെ വീണ് കിടപ്പുണ്ട്. ഇത് പിന്നെ ഇതിലെ പുഴയില്ലാത്ത സ്ഥലമല്ലേ? ഇതിലെ പുഴയൊന്നുമില്ല. ഇതിലേം പുഴയൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇതാണ് നശിച്ച്. ഇതുകൊണ്ട് ഇവിടെ വാഴ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇതെല്ലാം പോയി. ഇതുകൊണ്ട് ഇതേപോലത്തെ കൊലയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം പോയി. ഈ ഓണത്തിന് പ്രതീക്ഷിച്ചിട്ട് ഇവര് ചെയ്തായിരുന്നു. പുഴയില്ലാത്ത കൂടെ വന്ന സംഭവം ഇതെല്ലാം. ഓ, അത്
ഇത് പുഴയില്ലാത്ത സ്ഥലം കേട്ടോ, ഇതിലേ കൂടെ വന്നാണ്. ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 100-200 മീറ്റർ ഉണ്ടല്ലേ അങ്ങോട്ടേക്ക്. ഇവിടെ ഇത്രയും വെള്ളം കയറി, അത്രയും ശക്തി കൂടി ഒഴുകിയില്ലേ, അവിടെ വീടിന്റെ ആടംബരം കയറി അല്ലേ. അയ്യോ എന്റെ പൊന്നെ, ഞങ്ങളുടെ തൂമ്പ ഒഴുകിപ്പോയി, മോട്ടർ പോയി, പൈപ്പ് മൊത്തം പോയി. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇൻഷുറൻസ് ഇതിന് മുമ്പ് ഇവിടെ വാഴ വെച്ചിട്ട് കാറ്റത്ത് കുറച്ച് വാഴ പോയായിരുന്നു, അതിന്റെ ഇൻഷുറൻസ് ഇതുവരെ കിട്ടിയില്ല. അതിന്റെ ഇൻഷുറൻസ് കഴിഞ്ഞ വർഷത്തെ ഇൻഷുറൻസ് ഇപ്പൊ പോലും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ ശേഷമാണ് ഇതിപ്പോ രണ്ടാമത് ഈ പ്രകൃതി ശോധ ഇത് മൊത്തം തകർന്നു പോയി. ഇനിയിപ്പോ ഇതിന് എന്നാണോ കിട്ടുക, അതെ ഇത് ഇതിപ്പോ ആര് മാറ്റുന്നല്ലേ, ഇതിന് നമ്മൾ തന്നെ പൈസ മുടക്കണ്ടേ. ഇതിന് ഓൾറെഡി നഷ്ടമായി, അതാണ് ഇതെല്ലാം ലോൺ എടുത്തതാണ്. അല്ല ഇനി ആരെ കൊണ്ട് ഇത് മാറ്റിക്കാൻ പറ്റും, ജെ സി ബി കൊണ്ട് നിങ്ങൾക്ക് പൈസ മുടക്കാൻ പറ്റുമോ? ഇതുപോലത്തെ കൊലകളായിരുന്നു കേട്ടോ, ഇതുപോലുള്ള കൊലകളായിരുന്നു, വലിയ കൊലകളായിരുന്നു. നഷ്ടപരിഹാരം കിട്ടിയാൽ പോലും ഞങ്ങളുടെ ദുഃഖം മാറിയതാ, കാരണം ഞങ്ങൾ അത്രത്തോളം പണിയും എടുത്ത് അത്രയും പൈസ മുറിക്കും. കൃഷിയോടെ നമുക്ക് സ്നേഹമാണ്, അത്രത്തോളം ഞങ്ങളുടെ ആയുസും പോയി. തെങ്ങ് ഇനി നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഈ തെങ്ങ് ഒരു ഗുണവും ഇല്ലാത്ത കവുങ്ങ് ഇതാണ്ട് വാഴ കണ്ടില്ല വന്ന് കിടക്കുന്നത്, ഇതാ കൊലയെല്ലാം എത്രയാ പോയിട്ട് ഏതാ ഇതാണ്ട് ഓണത്തിന് വിൽക്കാൻ വേണ്ടി വെച്ച സാധനമാണ് കണ്ടോ, എത്ര ലക്ഷങ്ങളാണെന്നറിയ ഇവർക്ക് നഷ്ടം വരുന്നേ. ഇത് കണ്ടോ, ഇത് പുഴയല്ല, സാധാരണ ഇത് ഇവിടെ കൃഷി ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഈ കൃഷി ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ നശിച്ചത് ഈ കോറയുടെ ഒരൊറ്റ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇവിടെ ഈ സംഭവം. ഈ വെള്ളം 50 വർഷത്തിന് മേലെ ഇവിടെ എന്റെ ബാഗിൽ കണ്ടില്ലേ, ഇതെല്ലാം ഭയങ്കര ദുരന്തത്തിനാണ്. എല്ലാ കൃഷികളും നശിച്ചു, ഇനി നമുക്ക് ഇവരുടെ ഉള്ളവർക്ക് മുന്നോട്ട് പോകാനായിട്ട് വലിയ പാടാണ്. അപ്പൊ നമുക്ക് സഹായം എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് തന്നെ കിട്ടുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു, എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുവാണെങ്കിൽ ഇവരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാം. ഈ ഞാൻ പോലും ചിലപ്പം അടുത്ത ദിവസങ്ങളിൽ എൻ്റെ കാർഷികവിള അധികം ഒന്നും പോയിട്ടില്ല, എന്നാലും എനിക്കും ഇനി സംഭവിച്ചാൽ നമ്മളെല്ലാം ആത്മഹത്യയുടെ വക്കിലേക്ക് പോകേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അധികാരികൾ കാണുക, സഹായിക്കുക, അത്രേ പറയാനുള്ളൂ.